അഞ്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഏത് യൂറിക് ആസിഡും കുറക്കാൻ ഏറ്റവും സൂപ്പറായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ. ആ അഞ്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മരുന്നില്ലാതെ നിങ്ങളുടെ വീട്ടിൽ കുറയാനുള്ള സംഗതികളാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ഓരോ അറിവുകളും സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഞാനൊരു നല്ല ഡോക്ടറാവുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടേതായിട്ടുള്ള ഭാഷയിൽ വളരെ സിമ്പിളായിട്ട് ടെക്നിക്കൽ ഇംഗ്ലീഷ് ടേമുകൾ കൂടാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിവുള്ളവരും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയവരും വലിയ വലിയ സംഭവങ്ങൾ പ്രതീക്ഷിച്ച് ഈ വീഡിയോ കാണരുത്. ഈ വീഡിയോ യൂറിക് ആസിഡ് കൊണ്ട് കഷ്ടപ്പെടുന്ന ഇതൊന്ന് മാറിയിരുന്നെങ്കിൽ മരുന്ന് കുടിക്കാതെ ഒരു ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഇത് വരികയാണ്, എങ്ങനെ ഇതുകൊണ്ട് മാറ്റിയെടുക്കാം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളൊരു സാധനമാണ് യൂറിക് ആസിഡ്. നമ്മളെ ഭക്ഷണം കഴിഞ്ഞ് അതിൻ്റെ അവസാന രൂപം പ്രാപിക്കുന്ന സാധനങ്ങളിലൊന്നാണ്. ഏത് സാധനം പോലെ അമിതമായ ഇതും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും യൂറിക് ആസിഡ് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരം സംഗതികൾ കൂടുതലുണ്ടാവുകയും ഈ വേസ്റ്റ് കൂടുതലായിട്ട് അടിയുകയും അതിലൂടെ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങളുടെ സന്ധികളിലെ വേദന. പ്രത്യേകിച്ച് കാലിലെ തള്ളവരലിൻ്റെ അവിടെ അങ്ങനെ വേദന വരും. ചില പേഷ്യൻസ്, പ്രത്യേകിച്ച് ദാദിയായിട്ട് വരുന്ന പേഷ്യൻസ് പറയും, ഡോക്ടർ ഒന്നും കുത്തിയിട്ടൊന്നുമില്ല, പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട്, വലിയ വേറെ എവിടെയില്ല. ആ വിരലിൻ്റെ അവിടെ, ആ ചെരുപ്പിൻ്റെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാല് അനക്കും, ഇങ്ങനെ ആ വിരലിങ്ങനെ അനക്കും. ഈ കണ്ടാൽ വേറെ ഒന്നും നോക്കണ്ട, ഇന്നലെ എന്താ കഴിച്ചത്, ബീഫ് കഴിച്ചിരുന്നോ ചെമ്മീൻ കഴിച്ചിരുന്നോ എന്നുള്ള ചോദ്യം കിട്ടിയാൽ ഏതാണ്ട് ഉത്തരവും കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള വേദനയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. പിന്നെ ഇത് കാണിക്കാത്ത, നമുക്ക് കാണാത്ത കുറേ അപകടങ്ങളുണ്ട്. കിഡ്നിയിൽ അടിഞ്ഞു കൂടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, കിഡ്നി ഫെയിലിയറിലേക്ക് വരെ നയിക്കാം. അതുപോലെ തന്നെ ഹാർട്ടിലെ രക്തക്കുഴലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത്തരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, മൂത്രത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, നമ്മുടെ രക്തോട്ടത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, നമ്മുടെ വന്ധ്യത, സെക്ഷുവൽ പവറിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, വന്ധ്യതയിലേക്കൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കാം. ഈ സംഗതികളൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല്ല ചെയ്യുന്നത്, ഇത് നോർമലാക്കാൻ. അതായത് ഒരു 3.5 മുതൽ 7.2 മെയിൽസിൽ ഒരു 6-ൻ്റെയൊക്കെ താഴെ വരികയാണെങ്കിൽ ഏറ്റവും നല്ലത്. ആ രൂപത്തിൽ നോർമലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാനുള്ള 5 പരിപാടികൾ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം വേണ്ടത്, എല്ലാവരും ഭക്ഷണമൊക്കെ നിയന്ത്രിക്കാൻ റെഡിയാണ്, ഞാൻ അതല്ല പറയുന്നത്, ശരീരത്തെ ചടഞ്ഞ് കൂടി അടങ്ങിയിരിക്കാതിരിക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക, ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട സംഗതി. ഇതിൽ വേണ്ടത് ഒരു 20 മിനിറ്റൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നടക്കുക, ഒന്ന് ആ പൊസിഷനൊക്കെ ഒന്ന് മാറ്റുക, ശരീരം അനക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക. ദിവസവും വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. ചുരുങ്ങിയത് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഒരു 45 മിനിറ്റ് വരെ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. രണ്ടാമത് ചെയ്യാനുള്ളതാണ് ഭക്ഷണം എന്നുള്ളത്. ഈ ഭക്ഷണത്തിൽ പറയുന്നത് എന്താണ്, നമ്മൾ റെഡ് മീറ്റുകൾ, പ്രത്യേകിച്ച് പോത്ത്, അതുപോലെ തന്നെ ബീഫ്, അതുപോലെ തന്നെ പോർക്ക്, താറാവ്, കൊഞ്ച്, കടലിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ, മീൻ, അതുപോലെ തന്നെ ഞണ്ട്, എരുന്ന്, ഇത്തരത്തിലുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ എണ്ണ ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക, എണ്ണമെഴുക്കുള്ളത് പരമാവധി കുറയ്ക്കുക. അരി ഭക്ഷണം കഴിവതും കുറയ്ക്കുക, അത് തവിടുള്ള അരിയാണ് ഏറ്റവും നല്ലത്. വെള്ള അരി ഒഴിവാക്കുക, മൈദ പരമാവധി വർജിക്കുക. പ്രത്യേകിച്ച് മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറാട്ടയും ബീഫും കഴിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മളുടെ നാട്ടുകാർ, നമ്മുടെ എന്താ പറയുക, കേരളക്കാർ നന്നായിട്ട് അത് ഒരു ദേശീയ വിഭവമായിട്ട് കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതിലെ അപകടങ്ങൾ മനസ്സിലാക്കി പരമാവധി നിയന്ത്രിക്കുക. ഇനി ചെയ്യേണ്ടത് മൈദ പോലെ തന്നെ പഞ്ചസാരയെയും പരമാവധി നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. എണ്ണമെഴുക്കുള്ളത്, ഫാസ്റ്റ് ഫുഡ്, ബേക്കറിയിൽ മധുരം കൂടുതൽ കൊടുക്കാൻ നൽകുന്ന കുറേ സാധനങ്ങൾ കേടായതുകൊണ്ട് ബേക്കറി പരമാവധി ഒഴിവാക്കുക. മദ്യപാനം പാടെ വർജിക്കുക, അത് പ്രത്യേകം പറയുന്നില്ല, പ്രത്യേകിച്ച് ബിയർ പോലുള്ള സാധനങ്ങൾ തൊട്ടു പോകരുത്. ഇതാണ് ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട സാധനങ്ങൾ. ഇനി കഴിക്കേണ്ട സാധനങ്ങൾ, ഈ കഴിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ബുക്കിൽ നോക്കിയാൽ കണ്ടിട്ടുണ്ടാവും ക്രാൻബെറി, സ്ട്രോബെറി എന്നൊക്കെ. ഇത് ഈ യൂറോപ്പിൽ നിന്ന് ഇറങ്ങുന്ന ബുക്കിലായതുകൊണ്ട് വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ വലിയ പൈസയാണ് ഇതിന്. നമ്മളെ നാടൻ സാധനങ്ങൾ ഉപയോഗിച്ചത് കുറയ്ക്കാൻ പറ്റും. ഇതിൽ പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് വെള്ളുള്ളി, മഞ്ഞൾ പോലുള്ള സാധനങ്ങൾ. അതേപോലെ തന്നെ കുറയ്ക്കാൻ പറ്റുന്നത് ഒന്നാണ് നമ്മുടെ പൈനാപ്പിൾ. പൈനാപ്പിൾ ഇത് ഈസി ആയിട്ട് കുറയ്ക്കാൻ കഴിയും. പൈനാപ്പിൾ നല്ല പഴുപ്പുള്ള പൈനാപ്പിൾ എടുക്കരുത്, പൈനാപ്പിൾ പഴുപ്പ് കുറവുള്ളത്. ഇതൊക്കെ ജ്യൂസായിട്ട് കുടിക്കുന്നതിലേറെ
ഇതേറ്റവും നല്ലത് കുടിക്കാൻ ഫ്രൂട്ട് ആസ് സച്ച് ആയിട്ട് കഴിക്കുന്നതാണ് ഇതിലേറ്റവും നല്ലത്. പിന്നെ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രാൻബെറി അതുപോലെ തന്നെ സ്ട്രോബെറി പോലുള്ള സാധനങ്ങൾ നല്ലതാണ്. വാൾനട്ട് വളരെ നല്ലതാണ്. ഫ്ലാക്സ് സീഡ് കിട്ടുമെങ്കിൽ അതും നല്ലതാണ്. പിന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, പഴങ്ങൾ കഴിച്ചോളൂ, പച്ചക്കറികൾ കഴിച്ചോളൂ. ഈ പറഞ്ഞിട്ടുള്ള എരിച്ചത് പൊരിച്ചത് കരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ തവിട് കളയാത്ത ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫ്രഷാണ് എന്നുള്ളത് രൂപത്തിൽ ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇറച്ചി കഴിക്കാനും വലിയ പ്രശ്നങ്ങളില്ല, അപൂർവമായിട്ട് കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ലിവർ അതുപോലെ തന്നെ തലച്ചോറ് അതുപോലെ തന്നെ ഹാർട്ട് ഇത്തരത്തിൽ അവയവങ്ങളായിട്ടുള്ള ഇറച്ചി കഴിക്കുന്നത് ഒഴിവാക്കുക. ഈ കാര്യങ്ങളോടൊപ്പം മദ്യപാനവും പുകവലിയും ഒഴിവാക്കുക. വെയിറ്റ് കൺട്രോൾ ചെയ്യുക, വെയിറ്റ് അങ്ങ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരിക. അതിന് വ്യായാമം ചെയ്യുക, പ്രഭാത സവാരി ചെയ്യുക, എന്തൊക്കെ വേണ്ടു വെച്ചാൽ ചെയ്യുക. മാനസിക സമ്മർദ്ദം ഒഴിവാക്കുക, സ്ട്രെസ് ഒഴിവാക്കുക. ഒന്നെല്ലാവരും കാണുമ്പോൾ ചിരിച്ച് എന്താ പറയുക, മനസ്സിന്ന് ഒരു ഈഗോ അങ്ങ് വിടുക, ഞാനൊരു സംഭവമാണ് എന്നുള്ളതുകൊണ്ട് ഒഴിവാക്കുക. നമ്മളാരും ഒരു സംഭവം ഒന്നുമല്ല, ഒരു അറ്റാക്ക് വന്നാൽ കഴിഞ്ഞു, അപ്പോൾ ആരും ഒരു സംഭവം ഒന്നുമല്ല. ചിരിച്ച് കളിച്ച് നിൽക്കുക. അപ്പം എന്ത് ചെയ്യുക, അത് ഇത്രയൊക്കെ ഉള്ളൂ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് ആഗതാവും, അല്ലെങ്കിൽ അവനോട് തിരിച്ച് വാശിയാവാൻ പോകണേന് ഓൻ്റെ വിവരമൊക്കെ എഴുതിയിട്ട് അത് വിടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെയാണ് ലാഭം. മറ്റേത് പലപ്പോഴും ഇവിടെ ആളുകൾക്ക് രോഗം ഉണ്ടാവുന്ന എന്താ അറിയുക, ഒന്ന് വണ്ടി സൈഡ് തന്നില്ല, അല്ലെങ്കിൽ മിസ് കോൾ അടിച്ച പിരിച്ചില്ല, അല്ലെങ്കിൽ ലൈക്ക് അടിച്ചില്ല, അല്ലെങ്കിൽ കമൻറ്റ് നെഗറ്റീവ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ ടെൻഷനാവുന്നത്. ഇങ്ങനത്തെ അനാവശ്യ ഭക്ഷണമല്ല, അല്ലെങ്കിൽ വലിയ വലിയ അസുഖമാണ് പറഞ്ഞിട്ട് ടെൻഷനായിട്ടുണ്ടെങ്കിൽ തിരക്കിടില്ല. ഇതങ്ങനെയല്ല, അസുഖം സിമ്പിളായിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത്, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു സിമ്പിൾ കാര്യത്തിന് ടെൻഷൻ അടിച്ച് വലിയ രോഗം ഉണ്ടാക്കുക. ഇതൊക്കെ അങ്ങ് ഒഴിവാക്കുക. നല്ലോണം കിടന്നുറങ്ങുക. ഉറക്കം നന്നായിട്ടുണ്ടാവുക. ഒരു 6 മുതൽ 8 മണിക്കൂർ അത് സമയത്ത് ക്വാളിറ്റിയോടെ ഉറങ്ങാൻ നോക്കുക. രാവിലെ കഴിഞ്ഞിട്ടല്ല, ആ സമയങ്ങളിൽ അല്ലെങ്കിൽ പറയുന്നത് എനിക്ക് പോലും പലപ്പോഴും കഴിയാറില്ല. ഇന്നത്തെ ജീവിതശൈലി അങ്ങനെ മാറിയിട്ടുണ്ട്. അതിനെ ശരിപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നല്ലോണം വെള്ളം കുടിക്കുക. അത് നന്നായിട്ട് മൂത്രമൊഴിച്ച് വരുന്ന രൂപത്തിൽ വെള്ളം കുടിക്കുക. അമിതവണ്ണം നിയന്ത്രിക്കുക. ഇത്രയൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് യൂറിക് ആസിഡ് വരികയാണെങ്കിൽ ഒന്ന് പറയൂ. ഇതൊന്നുമില്ലാതെ ഓടിപ്പോയിട്ട് രാവിലെ ചെന്നിട്ട് അങ്ങ് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് യൂറിക് ആസിഡ് കൂടുതലാണ് പറഞ്ഞാൽ മരുന്ന് കുടിക്കാൻ ഓടി വരും. ഇങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ യൂറിക് ആസിഡ് കൺട്രോളും ഉണ്ടാവില്ല. ഇങ്ങനെ മരുന്ന് കുടിച്ചാൽ കാലാകാലം കുടിക്കും വേണ്ടി വരും. നിങ്ങളാരും ഒരു മരുന്നും കുടിക്കരുത് എന്ന ആത്മാർത്ഥമായ ലക്ഷ്യത്തോടെയാണ് ഇത് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓരോ മലയാളിയുടെ വീട്ടിൽ നിന്നും ഈ മരുന്നുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. രോഗത്തെ എപ്പോഴും നമ്മൾ നിയന്ത്രിക്കുന്നത് രോഗം വരാതെ സൂക്ഷിക്കുമ്പോഴാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.